നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റമൊഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ കയ്യേറ്റം ഹൈക്കോടതി ശരിവച്ചതിനെ തുടർന്ന്. മറ്റ് കയ്യേറ്റങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ അധികൃതർ. വിലക്ക് നീങ്ങി വിനോദസഞ്ചാര മേഖല തുറന്നതോടെ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ എത്തി തുടങ്ങി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനാനുമതി നൽകിയിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളോടെ. ടൂറിസം മേഖലകൾ തുറക്കുന്നത് ഇടുക്കിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകരുമെന്ന് പ്രതീക്ഷ. കുമളി സ്പ്രിംഗ്വാലി പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു. ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയെത്തിയതിന്റെ ആശങ്കയിൽ നാട്ടുകാർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം തേക്കടിയിലെത്തി. പ്രതിയായ എ കെ ബിജോയുടെ നേതൃത്വത്തിൽ റിസോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തി. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും രേഖകൾ ശേഖരിച്ചു. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റമൊഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. റവന്യൂ വകുപ്പ് കണ്ടെത്തിയ കയ്യേറ്റം ഹൈക്കോടതി ശരിവച്ച സാഹചര്യത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികളുമായി റവന്യൂ വകുപ്പ് രംഗത്തെത്തിയത്. മറ്റ് കയ്യേറ്റങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. കയ്യേറ്റങ്ങൾ കൊണ്ട് വിവാദ ഭൂമിയായി മാറിയ മൂന്നാർ ചിന്നക്കനാലിലെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിച്ച് സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായാണ് റവന്യൂ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. ചിന്നക്കനാൽ താവളത്തിലെ ബ്ലോക്ക് നമ്പർ 8 റീസർവേ നമ്പർ 178 ഉൾപ്പെട്ട 14 ഏക്കറോളം ഭൂമിയാണ് ഒഴിപ്പിച്ചെടുത്ത് സംരക്ഷിക്കാൻ കോടതി ഉത്തരവായിരിക്കുന്നത്. മുൻപ് റവന്യൂ വകുപ്പിനെതിരെ കയ്യേറ്റക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സ്ഥലം റവന്യൂ ഭൂമിയാണെന്നും ആദിവാസികൾക്ക് ഇത് വിതരണത്തിനായി മാറ്റിയിട്ടിരിക്കുന്നതാണെന്നും വ്യക്തമായ സാഹചര്യത്തിലാണ് കയ്യേറ്റമൊഴിപ്പിച്ച് സ്ഥലം ഏറ്റെടുക്കാൻ കോടതി ഉത്തരവിട്ടത്. 4 ഏക്കർ വസ്തു എൽസി മത്തായി എന്നയാളും 8 ഏക്കർ വസ്തു ശ്രീ പാൽരാജ് എന്നയാളും 301 കോളനിയിലെ അനധികൃതമായിട്ട് കയ്യേറി കൈവശം വെച്ച് വരുന്ന വസ്തു സി ഫോം നൽകി ഉടൻ തന്നെ ഒഴിപ്പിച്ച് TRDMA ഏൽപ്പിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ചിന്നക്കനാൽ മേഖലയിലെ മറ്റു കയ്യേറ്റങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കും. സർക്കാർ ഭൂമിയിലെ ഒരു കയ്യേറ്റവും അനുവദിക്കില്ലെന്നും റവന്യൂ അധികൃതർ വ്യക്തമാക്കി. വിലക്ക് നീങ്ങി വിനോദസഞ്ചാര മേഖല തുറന്നതോടെ ഇടുക്കിയുടെ മഞ്ഞും കുളിരും തേടി സഞ്ചാരികൾ എത്തി തുടങ്ങി. കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനാനുമതി നൽകിയിരിക്കുന്നത്. ടൂറിസം മേഖലകൾ തുറക്കുന്നത് ഇടുക്കിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകരും. കോവിഡ് എന്ന മഹാമാരി പിടിമുറുക്കിയപ്പോൾ വിനോദസഞ്ചാര മേഖലയ്ക്കും വിലക്ക് ഏർപ്പെടുത്തിയത് ഇടുക്കിയുടെ പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. കാർഷിക മേഖലയുടെ തകർച്ചയും സാമ്പത്തിക മാന്ദ്യവുമെല്ലാം വിനോദസഞ്ചാര മേഖലയിലൂടെ മറികടക്കാമെന്ന വലിയ പ്രതീക്ഷയാണ് ഇതോടെ അസ്തമിച്ചത്. റിസോർട്ട്, ഹോംസ്റ്റേ, ചെറുകിട വ്യാപാരികൾ, ടാക്സി തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ തുടങ്ങി വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന 10,000 പട്ടിണിയിലായി. ഇവർക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നാണ് ഇപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നത്. കർശന നിയന്ത്രണങ്ങളോടെ മാത്രമാണ് ഓരോ കേന്ദ്രത്തിലും സന്ദർശനാനുമതി നൽകിയിരിക്കുന്നതെന്ന് DTPC സെക്രട്ടറി PS ഗിരീഷ് പറഞ്ഞു. കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്നത് കൊണ്ട് സ്വാഭാവികം മനസ്സൊക്കെ ഒന്ന് ഫ്രീയാക്കാൻ വേണ്ടി നമ്മുടെ സെന്ററുകളിലേക്കൊക്കെ വരാവുന്നതാണ്. 100% കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളും തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിയന്ത്രണങ്ങളുമായിട്ട് ഒന്ന് സഹകരിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ടാക്സി വാഹനങ്ങളും മാസങ്ങൾക്ക് ശേഷം ഓടിത്തുടങ്ങി. CC കുടിശ്ശികയടക്കം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തി നിന്ന ടാക്സി തൊഴിലാളികളും സന്തോഷത്തിലാണ്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. നിലവിൽ CC കുടിശ്ശികയൊക്കെയാണ്. CC കുടിശ്ശിക അടയ്ക്കാൻ വളരെ പ്രതിസന്ധിയിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നിലവിൽ തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. ലക്ഷങ്ങൾ വരുമാനം ലഭിച്ചിരുന്ന DTPC സെന്ററുകൾ മാസങ്ങളായി അടഞ്ഞുകിടന്നതോടെ ജീവനക്കാരുടെ ശമ്പളമടക്കം നൽകുന്നതിന് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഈ ഘട്ടത്തിലാണ് നിലവിൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു നൽകിയിരിക്കുന്നത്. ഇടുക്കിയുടെ കുളിരി തേടി സഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും മലയോരത്തിന് ഓണക്കാല പ്രതീക്ഷകൾ പകർന്നു നൽകുന്നു. കുമളി സ്പ്രിംഗ്വാലി പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു. ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ മേഖലയിൽ പുലിയെത്തിയത് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചെ 2:30 സ്പ്രിംഗ്വാലി ഞണ്ടുകുളം ഭാഗത്ത് പുലിയിറങ്ങിയത്. ഇവിടെ തനിയെ താമസിക്കുന്ന കിഴക്കേനാത്ത് മറിയാമ ജോസഫിന്റെ വളർത്തുനായയാണ് പുലി കൊന്ന് ഭാഗികമായി ഭക്ഷിച്ചത്. പുലർച്ചെ നായയുടെ കരച്ചിൽ കേട്ടെങ്കിലും
തനിയെ താമസിക്കുന്നതിനാൽ ഭയം മൂലം ഇവർ പുറത്തിറങ്ങിയില്ല. രാവിലെ നോക്കിയപ്പോഴാണ് നായയെ കൊന്നതായി കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ചു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നായയെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വനത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെയാണ് മറിയാമ്മയുടെ വീട്. പെരിയാർ കടുവാ സങ്കേതത്തിലെ വനമേഖലയിൽ നിന്നും കടുവ, പുലി, കാട്ടുപോത്ത്, മ്ലാവ്, കുരങ്ങ എന്നിവ ഈ പ്രദേശത്തെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നതും പതിവാണ്. മുമ്പ് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചെങ്കിലും പുലി വീണില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പുലി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. മറിയാമ്മച്ചേച്ചിന്ന് പറയുന്ന ആള് രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്നു. ഇങ്ങനെ പുലി പട്ടിയെ പുലി പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അന്നേരം ഞാനിവിടെ വരികയും നോക്കിയപ്പോൾ പുലി പിടിച്ചിട്ടേക്കുവാണ്. പുലികാരോട്ടോട്ട് ഏലത്തിൻ്റെ അകത്തൂടെ പോയതാണ്. ഇവിടെ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര ശല്യമായിട്ടാണ് ഇത് വരുന്നത്. മറ്റുള്ള ആടിനെ അപ്പുറത്തെ ആടിനെ പിടിച്ചു, അപ്പുറത്തെ ഒരു പട്ടിയെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമാണ്. പക്ഷെ പോർശാലി ഇതേപ്പറ്റി ഒന്നും ചെയ്യുന്നുമില്ല. അവർ വന്ന് കണ്ടിട്ട് പോകല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ആട്, പട്ടി അങ്ങനെയുള്ള മൃഗങ്ങൾക്കെല്ലാം വളരെ ഭീഷണിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് നമ്മുടെ ഈ ഫോറസ്റ്റ് ഇതിനെ ഒരു ട്രെഞ്ച് കെട്ടുകയും ഇതിനെ അല്ലെങ്കിൽ ഫെൻസിങ് സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. പുലി വീണ്ടും എത്തിയത് നാട്ടുകാരിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. പുലിയെ പിടികൂടി ഉൾവനത്തിൽ വിടുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം തേക്കടിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രതിയായ എ കെ ബിജോയുടെ നേതൃത്വത്തിൽ കോടികൾ മുടക്കി റിസോർട്ട് നിർമ്മാണം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തി. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും രേഖകളും ശേഖരിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി എ കെ ബിജോയിയുടെ നേതൃത്വത്തിൽ തേക്കടിക്ക് സമീപം മുരിക്കടിയിലാണ് റിസോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെയെത്തി പരിശോധന നടത്തി. കുമളി വില്ലേജ് ഓഫീസിൽ നിന്ന് ഭൂമിയുടെ രേഖകളും പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ച പെർമിറ്റിന്റെ പകർപ്പും സംഘം ശേഖരിച്ചു. സ്ഥലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനായി ഉദ്യോഗസ്ഥർ പീരുമേട് താലൂക്ക് ഓഫീസിലും എത്തി. 3.5 കോടി രൂപ മുടക്കിൽ റിസോർട്ടിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തേക്കടിയിൽ നടത്തിയിരുന്നത്. 2012 എ കെ ബിജോയ് ഇവിടെ സ്ഥലം വാങ്ങിയത്. തേക്കടി റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ 2014 കുമളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി നേടി. 3 വർഷങ്ങൾക്കിപ്പുറം 2017 മറ്റൊരു കെട്ടിടം കൂടി നിർമ്മിക്കാനുള്ള പെർമിറ്റ് എടുത്തിരുന്നു. 18 കോടിയുടെ പദ്ധതിയാണ് ലക്ഷ്യമിട്ടിരുന്നത്. റിസോർട്ടിന്റെ തുടർ നിർമ്മാണങ്ങൾ 3 വർഷമായി നിലച്ചിരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഞായറാഴ്ച കർക്കിടക പിതൃബലി തർപ്പണം. പുരാതന അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ കർക്കിടക ബാബുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ നടത്തുന്നതിനൊപ്പം 6 മണിയോടുകൂടിയാണ് പെരിയാർ തീരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. 11 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ സമാപിക്കും. വൈകിട്ട് ക്ഷേത്രത്തിൽ ദീപാരാധനയും നടക്കും. ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ബലിതർപ്പണ ചടങ്ങ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 6 മണി മുതൽ 11 മണി വരെയാണ് ബലിതർപ്പണം നടന്നത്. പരമാവധി 40 ആളുകളെ കൂടുതൽ ആണ് 40 ആളുകൾ വരെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം പരമാവധി അകലം പാലിച്ചുകൊണ്ടും ആളുകൾ കൂട്ടം കൂടാതെയുള്ള സംവിധാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യകാർമ്മ്യത്തിലാണ് ഇതുപോലെ തർപ്പണം നടക്കുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പിതൃബലിതർപ്പണം നടത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ക്ഷേത്രം മേൽശാന്തി ബിജുശാന്തികളുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് പി എൻ വിനോദ്, സെക്രട്ടറി കെ ആർ പ്രകാശ് എന്നിവർ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് പുതിയതായി 20,367 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 426 പേർക്കാണ് പുതിയതായി രോഗബാധയുണ്ടായത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 368 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കിയിൽ 426 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 420 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തൊടുപുഴയിൽ 37 പേർക്കും പുറപ്പുഴയിൽ 22 പേർക്കും അടിമാലിയിൽ 21 പേർക്കും വണ്ടിപ്പെരിയാറിൽ 20 പേർക്കും ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 368 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 5,252 പേരാണ് ജില്ലയിൽ ഇനി ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 20,367 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 3,413 പേർക്കും തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ 2,000 മുകളിൽ ആളുകൾക്കും കൊല്ലം, കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 1,000 മുകളിൽ ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചു. കോട്ടയം, തിരുവനന്തപുരം, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ 500 മുകളിൽ ആളുകൾക്കാണ് രോഗബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 86 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 19,221 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 977 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല.
രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 20,265 പേർ രോഗമുക്തി നേടി. ഇതോടെ 178,166 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 337,579 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് തമിഴ്നാട് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. 72 മണിക്കൂറിനകം എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും 2 ഡോസ് വാക്സിനുകൾ എടുത്തവർക്കുമാണ് തമിഴ്നാട്ടിലേക്ക് പ്രവേശനമുള്ളത്. 72 മണിക്കൂർ മുമ്പ് എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ സർട്ടിഫിക്കറ്റോ തമിഴ്നാട് നിർബന്ധമാക്കി. കൂടുതൽ പോലീസ് ആരോഗ്യ പ്രവർത്തകരെ അതിർത്തിയിൽ വിന്യസിച്ചു. തമിഴ്നാട് കോവിഡ് പോർട്ടലിൽ രജിസ്ട്രേഷനും നിർബന്ധമാക്കി. ഇതൊന്നുമില്ലാത്തവരെ RT-PCR പരിശോധന നടത്തിയാണ് കടത്തിവിടുന്നത്. ഇടുക്കിയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളായ കുമളി, കമ്പമെട്ട, ബോഡിമെട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും ബസ്സുകൾ അതിർത്തി വരെയാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള ചരക്ക് വാഹനങ്ങൾക്ക് നിർദ്ദേശം ബാധകമല്ല. പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേക സൗകര്യമുണ്ട്. ഡ്രൈവർ, ക്ലീനർ എന്നിവരുടെ താപനില പരിശോധിക്കും. അവശ്യ സാധനമടക്കം തടസ്സപ്പെടാതിരിക്കാനാണ് ഇത്തരം ഇളവുകൾ. അതിർത്തിയിൽ കേരളവും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നെടുങ്കണ്ടം കവുന്തിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കവുന്തി മണികെട്ടാൻ പോയികയിൽ ദേവികയാണ് വീടിനുള്ളിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത്. നെടുങ്കണ്ടം MES കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനായ അർജുനാണ് ഭർത്താവ്. ഇവർക്ക് ഒരു മകനുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നെടുങ്കണ്ടം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തോപ്രാംകുടി കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള തോപ്രാംകുടി സ്പൈസസ് പഞ്ചായത്താക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 1970 താടിയച്ചൻ എന്നറിയപ്പെട്ടിരുന്ന പുതിയ കുന്നേൽ ജോൺ, അന്നത്തെ കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പി അയ്യപ്പൻ നായർ എന്നിവരുടെ ശ്രമഫലമായി കൊന്നത്തടി പഞ്ചായത്ത് വിഭജിച്ചാണ് വാത്തിക്കുടി പഞ്ചായത്ത് പിറവിയെടുക്കുന്നത്. മുരിക്കാശ്ശേരിയാണ് വാത്തിക്കുടി പഞ്ചായത്തിന്റെ ആസ്ഥാനം. കാലക്രമത്തിൽ പഞ്ചായത്തിൽ ജനസംഖ്യ കൂടിയതോടെ വാത്തിക്കുടി പഞ്ചായത്ത് അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. വാത്തിക്കുടി പഞ്ചായത്തിൽ നമുക്കറിയാം വലിയ ഒരു വിസ്തൃതിയുള്ള പ്രദേശമാണ്, വലിയ തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. അവിടെ അനന്തമായിട്ടുള്ള വികസന സാധ്യതകളും ടൂറിസം സാധ്യതകളും ഉണ്ട്. പക്ഷേ ഇത് ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ വാത്തിക്കുടി പഞ്ചായത്ത് വികസനത്തിൻ്റെ അനിവാര്യത നിൽക്കുന്ന ഒരു പഞ്ചായത്ത് തന്നെയാണ്. നമുക്കറിയാം 90-95 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് അന്ന് ഈ പഞ്ചായത്ത് വിഭജിക്കാൻ തീരുമാനിക്കുകയും തോപ്രാംകുടി പഞ്ചായത്ത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് കോടതിയുടെ നടപടിയിൽ മൂലം അത് സാധിക്കാതെ വരികയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ ടൂറിസം സാധ്യതകളും സ്പൈസസിൻ്റെയും കേന്ദ്രമായിട്ടുള്ള തോപ്രാംകുടി സ്പൈസസ് പഞ്ചായത്തായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തോപ്രാംകുടി മേഖല കേന്ദ്രീകരിച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കണമെന്നുള്ള അതിശക്തമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം ബന്ധപ്പെട്ടവരെ ശ്രദ്ധിക്കണം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വിഭജിച്ച് തോപ്രാംകുടി കേന്ദ്രമായി മറ്റൊരു പഞ്ചായത്ത് രൂപീകരിക്കണമെന്നുള്ള ആവശ്യത്തിന് 10 ആണ്ടുകളുടെ പഴക്കമുണ്ട്. 1990-95 കാലഘട്ടത്തിൽ പഞ്ചായത്ത് വിഭജിക്കണമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു. ഇരട്ടയാർ, കാമാക്ഷി പഞ്ചായത്തുകളുടെ ഏതാനും വാർഡുകളും കൂടി ഉൾപ്പെടുത്തി പുതിയ പഞ്ചായത്ത് രൂപീകരിക്കുമെന്നുള്ള ചർച്ചകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പഞ്ചായത്ത് രൂപീകരണം നടന്നില്ല. നിരവധി ടൂറിസം സാധ്യതയുള്ള തോപ്രാംകുടി മേഖലയെ പഞ്ചായത്താക്കി മാറ്റണമെന്ന് വ്യാപാരികളും ആവശ്യപ്പെടുന്നു. ഇപ്പോൾ വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പട്ടണമായ തോപ്രാംകുടിയിൽ പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന് വർഷങ്ങളായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് വരികയാണെങ്കിൽ ഇവിടെ മറ്റ് വികസന പരിപാടികളെല്ലാം ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പഞ്ചായത്ത് തോപ്രാംകുടിയിൽ രൂപീകരിക്കുവാനായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ബാങ്കുകൾ, ഹൈസ്കൂൾ, സബ് രജിസ്ട്രാർ ഓഫീസ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങി നിരവധി പൊതുസ്ഥാപനങ്ങൾ തോപ്രാംകുടിയിലും സമീപ പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. സ്പൈസസിന്റെ കലവറയായ തോപ്രാംകുടി മേഖലയെ സ്പൈസസ് പഞ്ചായത്താക്കണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നുവരുന്നത്. മുൻ MLA എസ് രാജേന്ദ്രനെതിരായ CPM പാർട്ടി അന്വേഷണം തുടങ്ങി. 2 അംഗ കമ്മീഷനാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും മൂന്നാർ അടിമാലി ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും CV വർഗീസ്, VN മോഹനൻ എന്നിവർ മൊഴിയെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയായ എ രാജയെ തോൽപ്പിക്കാൻ അന്നത്തെ MLA ആയിരുന്ന എസ് രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം.
ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് 9 സേവ് ഇന്ത്യ ദിനമായി ആചരിക്കുമെന്ന് കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാവിലെ മുതൽ കോവിഡ് മാനദണ്ഡങ്ങളോടെ കട്ടപ്പന ഗാന്ധി സ്ക്വയർ, ലെമ്പക്കട, ഇരട്ടയാർ എന്നീ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കും. ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടില്ല, മറിച്ച് കൃഷിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സൗജന്യങ്ങളും പിടിച്ചു വാങ്ങുകയും അവരുടെ ഭൂമിയടക്കം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ട് ബില്ല് കാർഷിക പരിഷ്കരണ ബില്ല് എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കിയ കർഷകരാണ് രാജ്യവ്യാപകമായി ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ആ പ്രക്ഷോഭ സമരത്തിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 9 രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും അന്നേ ദിവസം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമരം സംഘടിപ്പിക്കുകയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കട്ടപ്പന കേന്ദ്രമായി കട്ടപ്പന ഗാന്ധി സ്ക്വയറിലും അതുപോലെ തന്നെ ലെബക്കട, ഇരട്ടയാറ് തുടങ്ങിയ മേഖലകളിലും ഈ സമരം സംഘടിപ്പിക്കുകയാണ് കൃഷിക്കാരുടെ നേതൃത്വത്തിൽ. 8 ഡൽഹിയിൽ നടന്നുവരുന്ന കർഷകരുടെ സമരം ഒത്തുതീർപ്പാക്കുക, തൊഴിലാളി കർഷക വിരുദ്ധ നിയമ ഭേദഗതികൾ തള്ളിക്കളയുക, വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനുള്ള ഭേദഗതികൾ ഉപേക്ഷിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവിന്റെ 50% താങ്ങുവില പ്രഖ്യാപിച്ച് സംഭരിക്കുക, പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില കുറയ്ക്കുക, കോവിഡ് കാലത്തെ തൊഴിൽ നഷ്ടവും വരുമാന നഷ്ടവും പരിഹരിക്കുക, കോവിഡ് കാലത്ത് 10 അരി സൌജന്യമായി അനുവദിക്കുക, കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് തൊടുപുഴയിലും കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി വി വർഗീസ് കട്ടപ്പനയിലും കർഷക യൂണിയൻ എം സംസ്ഥാന പ്രസിഡന്റ് റിജി കുന്നക്കോട്ട് ചെറുതോണിയിലും സമരം ഉദ്ഘാടനം ചെയ്യും. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ കാഞ്ചിയാറിലും കർഷക യൂണിയൻ എം ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര ഇരട്ടയാറിലും സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ മാത്യു ജോർജ്, ടി സി കുര്യൻ, വി കെ സോമൻ, സണ്ണി പാറക്കണ്ടം, ബിജു ഐക്കര എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇടുക്കി പാക്കേജിലൂടെ കർഷകരുടെ നാണ്യവിളകൾക്ക് വിലസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റും കടാശ്വാസ കമ്മീഷൻ അംഗവുമായ ജോസ് പാലത്തിനാൽ ആവശ്യപ്പെട്ടു. കർഷക യൂണിയനും ഇടുക്കി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ വകുപ്പുകളിലൂടെ പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെങ്കിലും കർഷകർക്ക് കൂടുതൽ വരുമാനദായകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര അധ്യക്ഷനായിരുന്നു. കെഎസ്ഇബി ട്രാൻസ്മിഷൻ പീരുമേട് കട്ടപ്പന 110 kV വൈദ്യുതി ലൈൻ പദ്ധതിക്കെതിരെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ രംഗത്ത്. ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന 110 kV ലൈൻ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. കെഎസ്ഇബി ട്രാൻസ്മിഷൻ പീരുമേട് കട്ടപ്പന 110 kV വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിലൂടെയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് 80% കെഎസ്ഇബി സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 7, 6, 5, 4, 3, 16 വാർഡുകളിലെ കൃഷിയിടത്തിലൂടെയും ജനവാസ മേഖലയിലൂടെയുമാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. അത്യധികം ഊർജ്ജം കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ കർഷകർക്കും മേഖലയിലെ ജനങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കിപ്പോൾ വേദനായിട്ടൊരു നിർദ്ദേശമാണ് കാണിക്കാനുള്ളത്. 100% കെഎസ്ഇബിയുടെയും അതുപോലെ തന്നെ കെഎസ്ഇബിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കർഷകരെ 61 കുടിയേറിപ്പിക്കപ്പെട്ട് മിച്ചഭൂമി വെലിറ്റാറ്റ് കിടക്കുന്നിടത്ത് ഫോറസ്റ്റ് തേക്ക് പ്ലാന്റേഷൻ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ സ്ഥലത്തിലൂടെ തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ദൂരത്തിലൂടെ ഈ പദ്ധതി ലൈൻ വലിച്ച് ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നും ജില്ലയിലെ ഒട്ടേക്ഷാമത്തിന് കാഞ്ചാർ ജനതയും ഈ കർഷക കട്ടപ്പനയിലെ ഈ ലൈൻ കൊടുക്കുന്ന ജനതയും ഒറ്റക്കെട്ടായി പിന്തുണ കൊടുക്കുകയും എന്നാൽ ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ട് കർഷകരുടെ ദുരിതം ഇവിടുന്ന് വീണ്ടും കർഷകരുടെ ഭൂമി അന്യാദപ്പെടുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് നമുക്ക് ബദൽ ഒരു പ്രോജക്റ്റ്, ബദൽ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കണമെന്നും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളിയുടെ അധ്യക്ഷതയിൽ ലെബക്കട ലൂർദ് മാതാ പാരിഷ് ഹാളിൽ കൂടിയ യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബി അധികൃതരെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും കർഷക തൊഴിലാളി നേതാക്കളെയും വിളിച്ചു ചേർത്ത്
അടിയന്തര യോഗം ചേരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. രാഷ്ട്രീയ സംഘടനാ നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുക. ഇതിന്റെ നിജസ്ഥിതി എന്താണ്, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് വസ്തുനിഷ്ഠമായി അറിയുക എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഈ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന KSEB യുടെ സർവേ നടപടികൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്നും പൂർണ്ണമായും ജനവാസ മേഖല ഒഴിവാക്കി മാത്രമേ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കൂ എന്നും കർഷകരും ജനപ്രതിനിധികളും പറഞ്ഞു. തുടർ പ്രവർത്തനങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയും KT വർക്കി ചെയർമാനും ബിജു മാത്യു കൺവീനറായും ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഉൾപ്പെടുത്തി 101 അംഗ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് PHCയിൽ ഒരുക്കിയിരിക്കുന്ന കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന പരാതി ശക്തമാകുന്നു. തോട്ടമേഖലയായ ഇവിടെ കൂടുതൽ വാക്സിൻ എത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാതെ ജനങ്ങളെ എത്തിക്കുന്നതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പരാതി ഉയരുന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പുറ്റിടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മാത്രമാണ് കോവിഡ് വാക്സിനേഷൻ നടക്കുന്നത്. ഇതുമൂലം വലിയ ജനത്തിരക്കാണ് ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസം 1000+ ആളുകൾ വാക്സിനേഷനെത്തുകയും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടുകയും ചെയ്തിരുന്നു. മെഡിക്കൽ ബോർഡിലെ അംഗങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാരും വളരെ ഗൗരവത്തോടുകൂടി ഈ വണ്ടൻമേട് പഞ്ചായത്തിനെ എടുത്തുകൊണ്ട് ഇതിനെ ഒരു മൂന്നാം തരം പഞ്ചായത്തായി തിരിച്ചു കാണാതെ, ഇവിടുത്തെ ജനങ്ങൾ ഒരു മൂന്നാം കിട ജനങ്ങളല്ല, ഇവിടുത്തെ ജനങ്ങളും ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. എല്ലാവർക്കും ഉള്ള പോലെ അവകാശം ഇവിടെയുണ്ട്. ഈ പഞ്ചായത്തിന് കൂടുതൽ വാക്സിൻ തരികയും ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയിൽ ഒരു വാർഡിലേക്ക് ഒരു 50 പേർക്കെങ്കിലും വാക്സിൻ കിട്ടത്തക്ക രീതിയിൽ ഉള്ള സംവിധാനം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആരോഗ്യവകുപ്പ് മന്ത്രി അത് പ്രത്യേകം ഒരു ശ്രദ്ധ ചെലുത്തി ജില്ലാ കളക്ടർക്ക് ഓർഡർ കൊടുത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ഓർഡർ കൊടുത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ ഒന്നടങ്കം പുറ്റടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ പോയി ഒത്തിരിപ്പ് സമരം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ ഞങ്ങളെ അതുപോലെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വാക്സിൻ വേണമെന്നുള്ളത് അവരുടെ ഭയം മുഴുവൻ അടുത്ത മൂന്നാം തരംഗം എന്ന് പറയുന്ന കൊറോണ വളരെ ഭീകരമായിരിക്കും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം അത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിവില്ല. എങ്കിൽ പോലും അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് വാക്സിനാണ്. ആ വാക്സിൻ എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സത്വര നടപടി ഗവൺമെൻറ് എടുക്കണം. സർക്കാർ തീരുമാനങ്ങൾക്ക് അനുസൃതമായി സുതാര്യമായ രീതിയിൽ വാക്സിനേഷൻ നടത്തുന്നുണ്ടെങ്കിലും വാക്സിന്റെ ലഭ്യതക്കുറവ് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇവിടെ വാക്സിനേഷനായുള്ള ഓൺലൈൻ ബുക്കിംഗും ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കൂടുതൽ വാക്സിൻ എത്തിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കോവിഡ് പ്രതിസന്ധികൾ മൂലം ബുദ്ധിമുട്ടുന്ന വ്യാപാരികൾക്ക് കൈത്താങ്ങുമായി നെടുങ്കണ്ടം വ്യാപാരി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വായ്പാ തിരിച്ചടവിൽ കുടിശ്ശികയില്ലാത്ത മുഴുവൻ അംഗങ്ങൾക്കും കഴിഞ്ഞ 2 മാസത്തെ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി. കുറഞ്ഞ പലിശ നിരക്കിൽ പുതിയ വായ്പയും അനുവദിക്കും. നെടുങ്കണ്ടം വ്യാപാരി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങളായ 1800+ വ്യാപാരികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭ്യമാകുക. ഏകദേശം 7 ലക്ഷത്തോളം രൂപയാണ് പലിശ ഇളവിനത്തിൽ ഒഴിവാക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ലോക്ഡൌൺ കാലത്തും സൊസൈറ്റി പലിശ ഇളവ് നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയില്ലാത്ത മുഴുവൻ അംഗങ്ങൾക്കും ഞങ്ങള് ഈ ലോക്ക്ഡൌൺ കാലത്തെ വ്യാപാരികൾക്കുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് പലിശയും പിഴപ്പലിശയും 2 മാസത്തേത് ഒഴിവാക്കി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾ ഇതുപോലെ തന്നെ 2 മാസത്തെ പലിശയും പിഴപ്പലിശയും ഒക്കെ ഒഴിവാക്കി കൊടുത്തിരുന്നു. അപ്പോൾ ഒരു 1800+ അംഗങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 600,000 രൂപയോളം അതിനുവേണ്ടി മാറ്റിവെച്ചു. ഈ വർഷവും ഒരു 700,000 രൂപയോളം ചെലവാകും. അർഹരായ അംഗങ്ങൾക്ക് വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ വായ്പയും അനുവദിക്കും. കോവിഡ് പ്രതിസന്ധിയിലായതിനാൽ കുറഞ്ഞ പലിശ നിരക്കാണ് വായ്പയ്ക്ക് ഈടാക്കുന്നതെന്ന് സൊസൈറ്റി പ്രസിഡന്റ് ഡെയ്സമ്മ ഒഴക്കൽ, ഡയറക്ടർ ബോർഡ് അംഗം ജോയി ഉദയ, സെക്രട്ടറി നെൽസൺ എന്നിവർ അറിയിച്ചു. കട്ടപ്പന ഇരട്ടയാർ എലേറ്റുപടിക്ക് സമീപം വാഹനാപകടം. മാരുതി 800 അപകടത്തിൽപ്പെട്ടത്. റോഡിൽ ടിപ്പറിന് മണ്ണെടുത്തതുമൂലം മണ്ണ് കിടന്ന് ചെളിയായതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. വാഹനം ചെളിയിൽ തെന്നി എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ചാണ് നിന്നത്. വാഹനത്തിലുള്ളവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് റോഡ് വൃത്തിയാക്കുകയും ചെളി അകറ്റുകയും ചെയ്തു. കട്ടപ്പന പുളിയൻമല ടൌണിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം കുന്നുകൂടുന്നു. പുളിയൻമല കാർമൽ സ്കൂളിന് മുൻവശത്താണ് വാഹനങ്ങളിലെത്തിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നത്. മാലിന്യം റോഡിന് ഇരുവശങ്ങളിലുമായി കിടക്കുന്നത് മൂലം സമീപത്തെ ഏലത്തോട്ടങ്ങളിൽ
പണിയെടുക്കുന്നതിനായി എത്തുന്ന തൊഴിലാളികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് വ്യക്തമാക്കി നഗരസഭാ സെക്രട്ടറിയുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് പ്രദേശത്തുണ്ടെങ്കിലും ഇത് അവഗണിച്ചാണ് മാലിന്യം തള്ളുന്നത്. വലിയ ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കോഴിമാലിന്യം ഉൾപ്പെടെയുള്ളവ ഇവിടെ തള്ളിയിരിക്കുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നതും പതിവായിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കോഴി വേസ്റ്റ് അതുപോലെ തന്നെ മറ്റു മാലിന്യങ്ങൾ എല്ലാം അടങ്ങിയ വേസ്റ്റാണ്. ദുർഗന്ധം കൊണ്ട് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റ് രക്ഷകർത്താക്കളുണ്ട്, അതുപോലെ തന്നെ ദേവാലയത്തിൽ കടന്നു വരുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഈ ദുർഗന്ധം കാരണം ഈ വഴിയെ നടന്നുപോലും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് അധികാരികൾ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യദ്രോഹികളാണ് ഇവർ. അവർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ, ഇവരെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ ഇത് കണ്ടെത്തി പോലീസ് അധികാരികളുമൊക്കെ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്തി ഇതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനം തന്നെ ഇതിന് നേരിട്ട് ഇറങ്ങി മറ്റ് സമരപരിപാടികൾ നടത്തേണ്ടതായ സാഹചര്യമുണ്ടാവും. തെരുവ് നായ്ക്കളും കാക്കകളും മാലിന്യം വലിച്ച് കൃഷിയിടങ്ങളിലിടുന്ന അവസ്ഥയുമുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചതോടെ പാതയോരങ്ങളിൽ മാലിന്യം തള്ളുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് വിലയൊന്നും കൽപ്പിക്കാതെയാണ് പുളിയൻമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൻതോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. പുളിയൻമല പാമ്പാടുംപാറ റോഡിൽ മത്സ്യ അവശിഷ്ടങ്ങളടക്കമുള്ളവ തള്ളിയിരിക്കുന്നത് പകർച്ചവ്യാധിക്കും ഇടയാക്കുകയാണ്. ഇതിന് ഇങ്ങനെയുള്ള വേസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാതെ അത് സംസ്കരിക്കുവാനായിട്ട് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അധികാരികൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് പൊതുവായിട്ടെങ്കിലും ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അതിനെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് വളവോ അല്ലെ അങ്ങനെ ആക്കി ഉപയോഗിക്കുവാനായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യണം. അധികാരികളുടെ ശ്രദ്ധ അടിയന്തരമായി ഇതിലേക്ക് തിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. രാത്രിയിലും പുലർച്ചെയുമായാണ് വാഹനങ്ങളിൽ എത്തിച്ച ഇവിടങ്ങളിൽ മാലിന്യം തള്ളുന്നത്. ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയം വഴി സഹകരണ പ്രസ്ഥാനത്തെ കൈയടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. തോപ്രാംകുടി BSNL ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം KU വിനു ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹകരണ മന്ത്രാലയം വഴി സഹകരണ പ്രസ്ഥാനത്തെ കൈയടക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഉപേക്ഷിക്കുക, സഹകരണ ബാങ്കുകളെ തകർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെയും പ്രചരണങ്ങളെയും കരുതിയിരിക്കുക, സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചത്. തോപ്രാംകുടി BSNL ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ധർണാസമരം CPM ഏരിയ കമ്മിറ്റി അംഗം KU വിനു ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 2.5 ലക്ഷം കോടിയാണ് നിക്ഷേപം. സഹകരണ രംഗം വലിയ വ്യാപ്തിയാണുള്ളത്. മെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ കോളേജ് തുടങ്ങി സഹകരണ രംഗത്ത് പ്രവർത്തിക്കാത്ത സഹകരണ മേഖല കൈവയ്ക്കാത്ത ഒരു മേഖലയും ഈ കേരളത്തിലില്ല. അപ്പോൾ അത്ര വിസ്തൃതമായി ഈ മേഖലയെ തകർക്കുവാൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവന്ന് RBIയുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് സഹകരണമെന്ന വാക്കിനെ മാറ്റിമറിച്ചുകൊണ്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന സമീപനമാണ് മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഈ നയത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം മുഴുവൻ സഹകാരികൾ രേഖപ്പെടുത്തുന്നതിനുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ജോർജ് അമ്പഴം യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈൻ കല്ലേക്കുളം, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. കേരള പ്രൈമറി കോർപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് തോപ്രാംകുടിയിലും സമരം നടത്തിയത്. പീരുമേട് തോട്ടം മേഖലയിലെ നിർധനരായ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനും ഇവരുടെ ഉന്നമനത്തിനും വേണ്ടി IPS IAS കോച്ചിംഗ് സെന്റർ തുടങ്ങാനുള്ള ആലോചന യോഗം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം ചെയ്തു. പീരുമേട് തോട്ടം മേഖലയിൽ നിന്നും IAS IPS ഉദ്യോഗസ്ഥരും ഒപ്പം മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രദേശവാസികൾ തന്നെ ഉദ്യോഗസ്ഥരായി എത്തുക എന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന മികച്ച രീതിയിൽ കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചത്. ത്രിതല പഞ്ചായത്തുകളും സന്നദ്ധ സംഘടനകളും കൂടാതെ മുൻ അധ്യാപകർ, വിവിധ സംഘടനകൾ എന്നിവരുടെ പൊതുപങ്കാളിത്തത്തോടുകൂടി കോച്ചിംഗ് സെന്റർ ആരംഭിക്കാനാണ് പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ അധ്യാപകരുടെയും വിവിധ സംഘടനകളുടെയും സംയുക്ത അവലോകന യോഗം വിളിച്ചു ചേർത്തു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. കോർഡിനേറ്റർ ഹരിദാസ് എം മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും അടുത്ത ദിവസം തന്നെ വിപുലമായ കമ്മിറ്റികൾ രൂപീകരിച്ച് ക്ലാസുകൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ.
റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും മെമ്പർഷിപ്പ് വിതരണവും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടന്നു. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി കെ എസ് ശശി, സെക്രട്ടറി റോബിൻ ചാക്കോ, ട്രഷറർ കെ വി സതീഷ് എന്നിവർ സ്ഥാനമേറ്റു. റൊട്ടേറിയൻ ജോസ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3201 അടുത്ത ഗവർണറായി തിരഞ്ഞെടുത്ത റൊട്ടേറിയൻ രാജ്മോഹൻ നായർ മുഖ്യ അതിഥിയായിരുന്നു. ക്ലബിന്റെ ഈ വർഷത്തെ പ്രൊജക്ടായ ബി ജെന്റിൽ വിത്ത് എർത്തിന്റെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ ജയരാജ് നിർവഹിച്ചു. ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ ഹരികൃഷ്ണൻ പുതുതായി വന്ന മെമ്പർമാരെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്ത സ്ഥാനാരോഹണം നടത്തി. ജി ജി ആർ ഡോക്ടർ വിനോദ് കുമാർ, മുൻ അസിസ്റ്റന്റ് ഗവർണർമാരായ ജോസഫ് ലൂക്കോസ്, ഡോക്ടർ മാത്യൂസ്, പ്രോഗ്രാം കൺവീനർ വിജി ജോസഫ്, മാഗസിൻ എഡിറ്റർ പ്രിൻസ് ചെറിയൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ക്ലബിന്റെ ഈ വർഷത്തെ ആദ്യഘട്ട ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നരിയമ്പാറ അസീസി സ്നേഹാശ്രമത്തിൽ വെച്ച് നടന്നു. ആശ്രമത്തിലെ അന്തേവാസികൾക്ക് ഒരു മാസത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങളും ഉച്ചഭക്ഷണവും നൽകി. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ദേശീയ താരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ നടത്തുന്ന സൈക്ലിംഗ് മാരത്തോൺ ചേറ്റുകുഴിയിൽ ആരംഭിച്ചു. കേരള സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടോക്കിയോ ഒളിമ്പിക്സിന് അഭിവാദ്യമർപ്പിച്ചാണ് വണ്ടൻമേട് ചേറ്റുകുഴിയിൽ സൈക്ലിംഗ് മാരത്തൺ സംഘടിപ്പിച്ചത്. സൈക്ലിംഗ് അസോസിയേഷന്റെയും ചേറ്റുകുഴി നവജീവൻ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെയുമാണ് വൈറ്റ് ഹൌസ് മൈതാനിയിൽ പരിപാടി നടത്തിയത്. ഇതൊരു സ്പോർട്സിന്റെ പ്രൊമോഷനാണ്. കൂടുതൽ താരങ്ങളെ അതാത് ഗെയിമുകളിലേക്ക് കൊണ്ടുവരുന്നതിനും അതിന്റെ പ്രൊമോഷനും ഭാവിയിൽ ഇവരൊക്കെ എവിടേക്ക് പോകണം, ഒളിമ്പിക്സിൽ വരെ എത്തത്തക്കതിനുള്ള കഴിവ് ആർജിക്കുക, അതിനുള്ള പ്രചോദനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പരിപാടി ഇന്ത്യ ഒട്ടാകെ സംഘടിപ്പിച്ചു വരുന്നത്. ഇവിടെ ഇതിൽ സഹകരിച്ച, ഇത് സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഇവിടുത്തെ നവജീവൻ ക്ലബിനെയും ഇവിടുത്തെ സൈക്ലിസ്റ്റുകളെയും രക്ഷകർത്താക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ സൈക്ലിംഗ് മാരത്തോൺ നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കായി സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർലി കുര്യൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എ പി മുഹമ്മദ് ബഷീർ, മുൻസി മഠത്തിൽ രഘുനാഥ് കുമ്പളന്താനം, മോഹനൻ കൊച്ചറ, ഷാജി തത്തമ്പിള്ളിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രീൻവെൽ ട്രസ്റ്റിന്റെ കീഴിൽ തയ്യൽ പരിശീലനം നടത്തുന്ന നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കോവിഡ് കാലത്തെ കൈത്താങ്ങായാണ് കിറ്റ് നൽകിയത്. വണ്ടിപ്പെരിയാർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻവേൾഡ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിൽ ഒരു പദ്ധതിയാണ് തോട്ടം മേഖലയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടും ജോലി ലഭിക്കാത്ത നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് തൊഴിലവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച തയ്യൽ പരിശീലനം. ഒരു ബാച്ചിൽ 20 പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. നിർധനരായ പെൺകുട്ടികൾക്ക് സൌജന്യമായി തയ്യൽ മെഷീനും വാങ്ങി നൽകും. ഇത്തരത്തിൽ പരിശീലനം നൽകി വരുന്ന ഇപ്പോഴത്തെ ബാച്ചിലെ യുവതികൾക്കാണ് കോവിഡ് പ്രതിസന്ധിയിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഒരു കുടുംബത്തിന് 1000 രൂപയുടെ പലവ്യഞ്ജനങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. മുത്തൂറ്റ് ബാങ്ക് വണ്ടിപ്പെരിയാർ ശാഖാ മാനേജർ ജോബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രീൻവേൾഡ് ട്രസ്റ്റ് പ്രസിഡന്റ് ജോൺ പീറ്റർ, മറ്റ് ഭാരവാഹികളായ ധനലക്ഷ്മി, ഷൺമുഖനാഥൻ, ജോൺ തമ്പി, ക്രിസ്റ്റഫർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. കോവിഡ് കാലത്ത് ഓൺലൈൻ പഠനോപകരണങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കായി മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തച്ചാപ്പറമ്പിലാണ് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയത്. ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ മൊബൈൽ ഫോൺ കുടുംബത്തിന് കൈമാറി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വാഴവര 11 വാർഡ് അംഗമാണ് ജോസ് തച്ചാപ്പറമ്പിൽ. വാർഡിൽ താമസിക്കുന്ന നിരവധി വിദ്യാർത്ഥികളാണ് ഓൺലൈൻ പഠനോപകരണങ്ങളില്ലാതെ വിഷമിക്കുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് മൊബൈൽ ഫോണുകൾ ഗ്രാമപഞ്ചായത്ത് അംഗം വാങ്ങി നൽകിയത്. കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജോസ് തച്ചാപ്പറമ്പിൽ സ്വന്തം ചിലവിലാണ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകിയത്. ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നേരിട്ടെത്തി ഫോൺ കൈമാറി. ഫോൺ വാങ്ങി നൽകാൻ തയ്യാറായ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനാർഹവുമാണെന്ന് ഡിസിസി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ സംസ്ഥാനത്തെയും വിവിധ പ്രദേശങ്ങളിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കം പോയത്. നമുക്കറിയാം, ഓൺലൈൻ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ മുമ്പിലൂടെ വന്നപ്പോൾ പല കുട്ടികൾക്കും അതിലേക്ക് വരാനുള്ള
സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായത് പരിഹരിക്കാൻ നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും എന്ന് വേണ്ട എല്ലാ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡി സി സി സെക്രട്ടറി വൈ സി സ്റ്റീഫൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി ഇലിപുലിക്കാട്ട്, ജോസുകുട്ടി അരീപ്പറമ്പിൽ, രതീഷ് എ എസ്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഷാജി മടുത്തുമുറി, വാർഡ് പ്രസിഡന്റ് ജോബി മാളികപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി നെഹ്റു യുവകേന്ദ്രയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഹരിലാൽ 29 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ചു. സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വം നൽകുന്ന തൊടുപുഴ സോക്കർ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഹരിലാലിന് ആദരവ് നൽകി. തൊടുപുഴ സോക്കർ സ്കൂൾ ഹാളിൽ നടന്ന സ്നേഹോപഹാര ചടങ്ങ് ഇടുക്കി എംപി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പൊതുരംഗത്ത് വരുന്ന ആളുകൾ, പ്രത്യേകിച്ചും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നല്ല മനസ്സോടുകൂടി നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പിടിച്ചു വയ്ക്കാൻ കഴിയൂ. യുവകേന്ദ്ര എന്നുള്ള ഈ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ പൊതുസമൂഹത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം ഇടപെട്ടിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊല്ലം മാത്രമാണ് ഇവിടെ നിന്നും മാറി നിന്നിട്ടുള്ളത്. ബാക്കി എല്ലാ വർഷവും നമുക്ക് ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ സേവനം കിട്ടിയിരുന്നു. യുവജനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് നെഹ്റു യുവകേന്ദ്രയുടെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ചെറുപ്പക്കാരെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലും അവരുടെ സർഗശേഷിയെയും അതുപോലെ അവരുടെ എല്ലാ തരത്തിലുമുള്ള കലാകായിക ശേഷികൾ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മഹത്തായ ലക്ഷ്യമാണ് നെഹ്റു യുവകേന്ദ്ര എന്നുള്ള പ്രസ്ഥാനത്തിൽ. നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ എല്ലാവിധത്തിലും കാര്യക്ഷമമായി നടത്തുന്നതിനും യുവജനതയെ പ്രചോദിപ്പിക്കുന്ന പരിപാടികൾ കൊണ്ട് സമ്പന്നമാക്കുന്നതിലും വേറിട്ട പ്രവർത്തന രീതികളാണ് ഹരിലാൽ ആവിഷ്കരിച്ചത്. ചടങ്ങിൽ യുവജനക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസർ വി എസ് ബിന്ദു അധ്യക്ഷത വഹിച്ചു. പി എ സലീംകുട്ടി, ദേശീയ താരങ്ങളായ മിനി, ധനീഷ്, അജിത് ശിവൻ, കായിക പരിശീലകരായ അമൽ വി ആർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. മുംതാസിന്റെ ഓർമ്മയ്ക്കായാണ് ഷാജഹാൻ താജ്മഹൽ പണിതത്. എന്നാൽ ലബക്കട സ്വദേശിയായ അഭിജിത്ത് ഈർക്കിൽ കൊണ്ട് താജ്മഹലിന്റെ മനോഹരമായ മാതൃക നിർമ്മിക്കുന്നത് തന്റെ ഗുരുവിന് സമ്മാനിക്കാനാണ്. മുംതാസിന്റെ ഓർമ്മയ്ക്കായാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത്. 22 വർഷം കൊണ്ടാണ് ഷാജഹാൻ താജ്മഹൽ പണിതതെങ്കിൽ 90 ദിവസം കൊണ്ടാണ് കാഞ്ചിയാർ ലബക്കട സ്വദേശി അഭിജിത്ത് തന്റെ ഗുരുവിനെ സമ്മാനിക്കാൻ താജ്മഹൽ പണിതത്. പവിത്രമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ് ഈ നിർമ്മിതി. ഈർക്കിൽ കൊണ്ട് ഒരു കൂട്ടുകാരന് വീട് നിർമ്മിച്ച് നൽകിയതിലൂടെയാണ് അഭിജിത്തിന്റെ തുടക്കം. ഇത് അധ്യാപകൻ കാണാനിടയായി. അദ്ദേഹവും ഇതുപോലൊരെണ്ണം ആവശ്യപ്പെട്ടതോടെയാണ് ഗുരുവിനെ സമ്മാനിക്കാനായി അഭിജിത്ത് താജ്മഹൽ നിർമ്മിച്ചത്. 38 ചൂലിനുള്ള ഈർക്കലുകൾ ഇത് നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുണ്ട്. 43 ബോട്ടിൽ പശ, കാർഡ്ബോർഡ് തുടങ്ങിയവയും ഉപയോഗിച്ചു. സ്വരാജ് ഇടവകയ്ക്ക് വേണ്ടി തെരുവാപ്പുല്ല് ഉപയോഗിച്ച് പള്ളി നിർമ്മിച്ച് നൽകിയിരുന്നു. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെൽഡിംഗ് കോഴ്സ് പഠിക്കുന്ന അഭിജിത്ത് രാത്രികാലങ്ങളിൽ സമയം കണ്ടെത്തിയാണ് ഈ താജ്മഹൽ ഉണ്ടാക്കിയത്. അമ്മയുടെ പിന്തുണയും ലഭിച്ചതോടെ താജ്മഹലിന്റെ നേർചിത്രമാണ് അഭിജിത്ത് ഒരുക്കിയിരിക്കുന്നത്. ഒഴിവ് സമയങ്ങളിൽ മാത്രമാണ് അത്, രാത്രി ഒരു സമയം കണ്ടെത്തി പണിയുള്ളൂ. പിന്നെ ക്ലാസ് ഉണ്ട്, ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന സമയങ്ങൾ ജീവി. പിന്നെ ഇതിനുള്ള ചെലവാശൊക്കെ അമ്മയാണ്, അമ്മയും ഞാനും പണിയാൻ പോകുന്ന വിശ്വസിക്കുകയാണ്. ഇതൊക്കെ ഉള്ളു. 9 മാസം എടുക്കും, 9 മാസം കൊണ്ടാണ് പണിത്. മുമ്പോട്ട് ഇങ്ങനെ തന്നെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, സാഹചര്യങ്ങൾ ശരിയാവില്ല. കാഞ്ചിയാർ ലെബക്കട കുഞ്ചുമല വാഴക്കാലായിൽ പരേതനായ ശശികുമാറാണ് അഭിജിത്തിന്റെ പിതാവ്. മാതാവ് സോഫിയും സഹോദരിമാരായ രമ്യ, സൗമ്യ എന്നിവരുമാണ്
ഇദ്ദേഹത്തിന്റെ കഴിവുകൾക്ക് പ്രോത്സാഹനവുമായി ഒപ്പമുള്ളത്. ഒരു ആർക്കിടെക്ട് ആകണമെന്നാണ് അഭിജിത്തിന്റെ ആഗ്രഹം. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പരിമിതികളുള്ള അഭിജിത്തിന് ആ സ്വപ്നം ഏറെ അകലെയാണ്. എങ്കിലും അതിനായുള്ള കഠിന ശ്രമത്തിലാണ് ഇദ്ദേഹം. വരും നാളുകളിൽ നാടറിയപ്പെടുന്ന കലാകാരനായി അഭിജിത്ത് മാറുമെന്നതിൽ സംശയമില്ല. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റമൊഴിപ്പിച്ച ഭൂമി ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങിയത് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ കയ്യേറ്റം ഹൈക്കോടതി ശരിവച്ചതിനെ തുടർന്ന്. മറ്റ് കയ്യേറ്റങ്ങൾക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ അധികൃതർ. വിലക്ക് നീങ്ങി വിനോദസഞ്ചാര മേഖല തുറന്നതോടെ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ എത്തി തുടങ്ങി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനാനുമതി നൽകിയിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങളോടെ. ടൂറിസം മേഖലകൾ തുറക്കുന്നത് ഇടുക്കിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കുറച്ചെങ്കിലും ആശ്വാസം പകരുമെന്ന് പ്രതീക്ഷ. കുമളി സ്പ്രിംഗ്വാലി പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങി വളർത്തുനായയെ കടിച്ചുകൊന്നു. ഏതാനും മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുലിയെത്തിയതിന്റെ ആശങ്കയിൽ നാട്ടുകാർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം തേക്കടിയിലെത്തി. പ്രതിയായ എ കെ ബിജോയുടെ നേതൃത്വത്തിൽ റിസോർട്ട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തി. വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും രേഖകൾ ശേഖരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.